എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഭൂത്താൻകെട്ട്. കഥകളിലൂടെയും അല്ലെങ്കിൽ ഐതിഹ്യങ്ങളിലൂടെയും ഒരുപാട് പേരും പെരുമയുമുള്ള സ്ഥലമാണ് ഭൂത്താൻകെട്ട് എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തർക്കും അറിയാം, ഇതൊരു പ്രകൃതി രമണീയമായ പ്രദേശമാണ്. കാരണം പ്രകൃതി കനിഞ്ഞു നൽകിയ വരദാനമാണ് ഇതിന് ചുറ്റിലും. പെരിയാറിലൂടെയുള്ള ബോട്ട് യാത്രയും നമ്മുടെ പെഡൽ ബോട്ടിങ്ങും വാക്ക്വേ നടത്തങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഒക്കെ ബന്ധപ്പെട്ട് ആകെ ഉല്ലസിച്ചു പോകുന്നൊരു സ്ഥലമാണ് ഭൂത്താൻകെട്ട് എന്ന് പറയുന്നത്. കോവിഡ് കാലം രൂക്ഷമായ പ്രതിസന്ധിയാണ് ഈ മേഖലയെ ബാധിച്ചിരിക്കുന്നത്. ഭൂത്താൻകെട്ടിൻ്റെ കോവിഡ് കാലത്തെ ആ ഒരു ദൃശ്യങ്ങളിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. നന്നായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു മേഖല എങ്ങനെ നശിച്ചു പോയി, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ലോക്ക്ഡൌണും ആരുടെയും കുറ്റം കൊണ്ടല്ല, പക്ഷേ ലോക്ക്ഡൌൺ പോലും നശിച്ചുപോയി. ഇതിൻ്റെ ഒരു തിരിച്ചുവരവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയും അതുപോലെ തന്നെ നമ്മുടെ സർക്കാരിൻ്റെയും ഒരു സപ്പോർട്ട് ആവശ്യമാണ്. കാരണം ഭൂത്താൻകെട്ടിനെ പഴയ ഭൂത്താൻകെട്ടായി, അതിൻ്റെ ആ ഒരു പ്രകൃതി രമണീയമായ തനിമയത്തോടുകൂടി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇതിൻ്റെ ഒരു അവസ്ഥ നാളെ എങ്ങനെയാവും എന്നറിയില്ല. കാരണം എല്ലാവരെയും പോലെ രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ. അപ്പം അതിൻ്റെ ഒരു നേർക്കാഴ്ചകളിലേക്ക് നിങ്ങളെ നമ്മൾ കൊണ്ടുപോവുകയാണ്. ഒന്ന് കാണുക. മനോഹരമാണ് ഭൂത്താൻകെട്ട്. എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണാം, വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇതൊരു മാൻപെയ്ഡ് പോണ്ടാണ്. നമ്മുടെ പെരിയാറിൽ നിന്നുള്ള വെള്ളം ഈ പെരിയാർ വാലി പ്രൊജക്ഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷട്ടർ വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും ബ്യൂട്ടി ആയിട്ട് ഇത് കാണാൻ പറ്റുക. ഈ ഒരു പ്രദേശം ഇങ്ങനെ തന്നെ നിലനിർത്തണമെന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്, ഞങ്ങളും ആഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ കാട് പിടിച്ചൊക്കെ ഇനി ഈ കാട് വെട്ടിത്തളിച്ച് ഒരു ജനങ്ങൾക്ക് പ്രവേശിക്കുന്ന രീതിയിലെത്താമെങ്കിൽ ഒത്തിരിയേറെ രൂപകൾ വേണ്ടി വരും. നിലവിൽ ഈ കോവിഡ് കാലം ഒന്നര വർഷമായിട്ട് പകർന്നിരിക്കുന്ന ടൂറിസം ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടേ പറ്റൂ. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത്രയും സുന്ദരമായ പ്രദേശം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്കറിയാം, ഇവിടുത്തെ പ്രകൃതിയുടെ ഭംഗി മാത്രമാണ്. ഇതൊന്നും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ല, നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യമാണ്. ആ കാര്യം നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. പക്ഷേ ഈ രണ്ടു മാസത്തോളം പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടും അടച്ചിട്ടിരിക്കുന്ന ഈ പ്രദേശം ഇതിലൊന്നും നടക്കാൻ തന്നെ നമുക്ക് ഒന്ന് കുറച്ച് വൈകിയാൽ നമുക്ക് പേടിയാകും. കാരണം സാമൂഹ്യ വിരുദ്ധരുടെ ഒരു വിളയാട്ടം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ. ഈ പ്രകൃതി മനോഹരമായിട്ടുള്ള നമ്മുടെ ഭൂത്താൻകെട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഇതിനൊരു മാർഗം തേടിയാണ് ഞങ്ങളുടെ യാത്ര. സഞ്ചാരികൾ ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ പാലമരച്ചുവട്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഇരുന്നാൽ നമുക്കൊരു നൈസ് ആംബിയൻസ് അല്ലെങ്കിൽ നല്ലൊരു വ്യൂ ആണ്. ഒരുപാട് സമയങ്ങൾ ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ ന്യൂലി മാരിഡ് ആൾക്കാരായിട്ടും കുട്ടികളൊക്കെ ഇവിടെ വന്ന് ഈ പാലമരച്ചുവട്ടിൽ ഇരിക്കാറുണ്ട്. ഈ വാക്കുകൾക്ക് അടുത്ത് ഇടയ്ക്കുള്ളൊരു വിശ്രമ കേന്ദ്രം കൂടിയാണിത്. ഒരുപാട് കഥകൾ പറയാനുണ്ട്, ഞങ്ങൾ തമാശയ്ക്ക് പറയുമെങ്കിലും ഒരുപാട് കഥകൾ പറയാനുള്ള പാലമരങ്ങളാണിത്. എന്നിരുന്നാലും തന്നെ ഇത്രയും മനോഹരമായ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാം. ഈ ഒരു രണ്ടു മാസത്തെ അല്ലെങ്കിൽ മൂന്ന് മാസത്തെ ലോക്ക്ഡൌൺ മൂലം പരിപൂർണമായിട്ടും നശിച്ചിരിക്കുകയാണ്. ഭൂത്താൻകെട്ട് ടൂറിസത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്ന പ്രദേശമാണ് ഇവിടെ. നമുക്കറിയാം ഒട്ടേറെ വിനോദസഞ്ചാരികൾക്ക് ഭൂത്താൻകെട്ടിന്റെ സൗന്ദര്യവും പെരിയാറിന്റെ ഭംഗിയും വനത്തിന്റെ ഉള്ളിലൂടെയുള്ള ആ ബോട്ട് യാത്രയും എല്ലാം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. നമ്മുടെ ബോട്ട് ജെട്ടിയാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് കാണാം വിജനമാണ് നമ്മുടെ ബോട്ട് ജെട്ടി. ഒരു രീതിയിലും ഒരു ബോട്ട് പോലുമില്ല, ഒരാൾക്കാരുമില്ല. സാധാരണഗതിയിൽ ശനിയും ഞായറും അല്ലെങ്കിൽ മറ്റു അവധി ദിവസങ്ങളെല്ലാം ഇവിടെ നമുക്ക് ബോട്ട് കിട്ടാത്ത അവസ്ഥകളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ.
അതിൽ നിന്നൊക്കെ മാറി ആരുമില്ല. ഈ പറയുന്ന തീർത്തും വിജനമായി തന്നെ കിടക്കുകയാണ്. നമ്മുടെ ബോട്ടുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും, ബോട്ടുകളെല്ലാം ഓൾറെഡി ഡോക്ക് ചെയ്തേക്കാണ്. ഇവിടെ മാത്രമേ നമുക്ക് വെള്ളം അവൈലബിൾ ആയിട്ടുള്ളൂ. താഴത്തെ നിങ്ങൾ കണ്ടിരുന്നു, താഴെ നമ്മൾ കണ്ട ആ ഒരു ഷട്ടർ വെച്ചിട്ട് വെള്ളം ബ്ലോക്ക് ചെയ്തേക്കാണ്. നമ്മുടെ ഭൂത്താങ്കട്ട് ഷട്ടറുകളെല്ലാം തുറന്നുകൊണ്ട് തന്നെ വെള്ളമെല്ലാം ഇറങ്ങിപ്പോയി. ബോട്ട് പെരിയാറിലോട് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ബോട്ടുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നത് ഏകദേശം 19 ആൾക്കാരാണ്. ഇതിന്റെ ഡയറക്റ്റായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ് പറയുന്നത്, ഇതിന്റെ ബോട്ട് ജോലിയുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ഇതിന്റെ പരോക്ഷമായിട്ടും ഒരുപാട് ആൾക്കാർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു, ജോലി ചെയ്തിരുന്നു. അവരെല്ലാം ഈ കഴിഞ്ഞ 1.5 ബുദ്ധിമുട്ടിലാണ്. കഴിഞ്ഞ 2 പൂർണമായും ഒരു രീതിയിലുള്ള വരുമാനം ഇല്ലാണ്ട് അവർ നിൽക്കുകയാണ്. ഇത് എങ്ങനെ തിരിച്ചു കൊണ്ടുവരുമെന്നും ഇതിന്റെ ഓണേഴ്സിനോ അല്ലെങ്കിൽ പറയുന്ന നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട അധികാരികൾക്കോ ഒന്നും പറയാനില്ല. എന്ത് നെക്സ്റ്റ്, നാളെ എന്ത് ചെയ്യും? കോടികൾ മുടക്കി ഇട്ടിരിക്കുന്ന ഈ ബോട്ടുകളും ഈ വ്യവസായങ്ങളും ടൂറിസം സംരംഭകരും എന്ത് ചെയ്യും എന്നുള്ളൊരു ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കണേ. അതിനൊരു പരിഹാരം കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഭൂത്താങ്കട്ടിൽ എത്തുന്ന സഞ്ചാരികൾക്ക് അവരുടെ ഭക്ഷണ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിയിരുന്ന സ്ഥലമാണ്. 2 മുമ്പ് വരെ അത്യാവശ്യം വൈകുന്നേരങ്ങളിലെല്ലാം ഇവിടെ ആളുകളുണ്ടായിരുന്നു. 2 കാടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെ ഒന്ന് വെട്ടിവെളിപ്പിച്ചെടുക്കണമെങ്കിൽ തന്നെ നല്ലൊരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേണ്ടി വരും. കാരണം ഇതിനിടയിൽ ഒരുപാട് ചെടികളുണ്ട്, മാൻപവർ തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് ചെറിയൊരു പോർഷൻ ആട്ടോ ഇതിന്റെ, അങ്ങോട്ടെല്ലാം ഓൾറെഡി നല്ല രീതിയിൽ കാട് വെച്ചാണ് പോയിരിക്കുന്നത്. ഈ കാണുന്ന കാട് കൂട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെടി വെച്ച് പിടിപ്പിച്ചാണ്. ഈ 2 കൊണ്ട് ആരും നോക്കാനില്ലാണ്ട് പുല്ലുകൾ അരച്ചു വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഭയങ്കര കഷ്ടമാണ് നമ്മുടെ ഈ റെസ്റ്റോറന്റിന്റെ ഒരു കാര്യം. ഇതിന്റെ ഉള്ളിലെന്ന് പറയണത് ആരും കയറാണ്ട് 2 അടച്ചിട്ടിരിക്കുന്ന ഭീകരാവസ്ഥയാണ്. ഇത് കാണാം, ഇതിന്റെ ഫ്രണ്ടിലെല്ലാം ഓൾറെഡി നമ്മുടെ ഇരിപ്പിടങ്ങളെല്ലാം നശിച്ച് കിടക്കുകയാണ്. ഇത് അകത്ത് വെക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു, കാരണം ഈറ്റയുടെ ഇതായതുകൊണ്ട് തന്നെ അത് ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ട്രീ ഹൗസ് ആണ്, ട്രീ ഹൗസുകൾ അടച്ചിട്ടുള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. നമ്മുടെ റെസ്റ്റോറന്റിന്റെ അടുക്കളയാണ് ഒരു ഹോട്ടൽ. 2 എങ്ങനെ പൂട്ടിയിട്ടിരുന്നാൽ എന്താണ് അതിന്റെ അവസ്ഥ, അത് ഹോട്ടൽ വ്യവസായം നടത്തുന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഇനി ഇതിന്റെ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് ആ രീതിയിൽ നമ്മൾ ജോലി എടുക്കണം. മേലെല്ലാം മരങ്ങൾ വീണ്ടും കൊമ്പ് വീണ് ചെറിയ ചോർച്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ അടക്കണം. ഇതൊക്കെ ഒരു റിയാലിറ്റിയാണ്. 2 രണ്ടല്ല 1.5 അതിൽ രണ്ടി കഴിഞ്ഞ 2 പൂർണ്ണമായിട്ടും അടച്ചിട്ടിരുന്ന ഒരു പ്രസ്ഥാനം. അതിന്റെ ഒരു ഭീകര മുഖങ്ങളാണ് ഇതൊക്കെല്ലാം. ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാര് അവരുടെ അവസ്ഥ എന്നൊക്കെ പറയുന്നത് ദയനീയമാണ്. നമ്മുടെ ഡൈനിങ് ഏരിയ ആണ്. ചെറുതാണെങ്കിലും നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ മനോഹരമായിട്ട് ഡൈനിങ് ഏരിയ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നിങ്ങൾക്ക് കാണാം, ഇന്നാണ് തുറക്കുന്നത്. നമ്മൾ ഈ പറയുന്ന 2 ശേഷം തുറന്നു നോക്കുന്നത്, കാരണം ഇത് നടത്തിക്കൊണ്ടിരുന്ന ആള് എറണാകുളത്തുള്ളാണ്. അപ്പൊ പുള്ളിക്ക് വരാൻ സാധിച്ചിട്ടില്ല, ലോക്ക്ഡൌൺ മൂലം സഞ്ചരിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ വന്നിട്ടാണ് നമ്മളിത് തക്കോലെടുത്ത് നമ്മളൊന്ന് തുറന്നു നോക്കുന്നത്. ഇക്കാരം രാജമ്പാല എന്നുള്ള പാമ്പുകൾ ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ രാജമ്പാല കണ്ടെത്തുന്ന ഒരു സ്ഥലമായിട്ട് തന്നെ. എന്തായാലും സങ്കടകരമാണ് കാഴ്ചകളെല്ലാം. ഭൂത്താങ്കാട്ട് ടൂറിസത്തിന്റെ യഥാർത്ഥ മുഖങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, വളരെ സുന്ദരമായിട്ട് അല്ലെങ്കിൽ ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിക്കും കണ്ണിന് ഇമ്പമുള്ള കാഴ്ചകൾ നൽകിയിരിക്കുന്ന ഒരു പ്രദേശമായിരുന്നു നമ്മുടെ ഭൂത്താങ്കാട്ട്. 2 ഇപ്പോഴും ഞാൻ 2 എന്ന് പറയാണ്, 1.5 അതിന്റെ ഒരു റിയാലിറ്റി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം, ചെറിയൊരു ശ്രമം. എന്നിരുന്നാലും തന്നെ ഇതിനൊരു ഒരു പ്രതിവിധി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉണ്ടാവട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ എണ്ണമാണ്. അതിലുപരി എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഭൂത്താങ്കാട്ട്. അതിനെ അതിന്റെ തനിമയിൽ തന്നെ നിലനിർത്തി കാണണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് നമ്മളൊക്കെ ഈ പ്രോജക്റ്റിലേക്ക് വന്നേക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് സാധ്യമാവട്ടെ, ഗവൺമെന്റ് സപ്പോർട്ടോടു കൂടി സാധ്യമാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. Thank you.
കുട്ടികളുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണിത്. ഭൂതാങ്കട്ടെത്തുന്ന അല്ലെങ്കിൽ വന്നിട്ടുള്ള സഞ്ചാരികൾക്കറിയാം, നമ്മുടെ പെഡൽ ബോട്ടിംഗ് ഇവിടുത്തെ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ എറണാകുളം ജില്ലയിൽ തന്നെ വലിയ ഒരു പെഡൽ ബോട്ടിംഗ് സൗകര്യങ്ങളിലൊന്നാണ് ഭൂതാങ്കട്ടിലുള്ളത്. അതെല്ലാം കയറ്റി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മുടെ കയാക്കും പെഡൽ ബോട്ടെല്ലാം അവസ്ഥയാണ്, പരിതാപകരമായ അവസ്ഥയാണ്. ഈ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് എല്ലാവരും തന്നെ അവർ ആർത്തുല്ലസിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഈ കുളത്തിന് ചുറ്റും നടക്കുക അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ പെഡൽ ബോട്ടിംഗ് കയാക്കിംഗ് ഒക്കെ ചെയ്യുക എന്നുള്ളൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്. ഒന്നുമില്ല, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം നിസ്സഹായാവസ്ഥയിലാണ്. ഇത് തിരിച്ചു കൊണ്ടുവരേണ്ടത് ഓരോ വ്യക്തിയുടെയും നമ്മുടെ സർക്കാരിന്റെ എല്ലാം ഉത്തരവാദിത്തമാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തകർന്നുപോയ ടൂറിസം മേഖലയെ പടിപടിയായിട്ട് ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന അറിയില്ല, എന്നാലും ഈ കയറ്റി വെച്ചിരിക്കുന്ന ബോട്ടുകൾ അതിനെല്ലാം ഒരു നേർ സാക്ഷിയാണ്. നാളെ ഇത് ഇറക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം.